വിമാനത്തിൻ്റെ ഉള്ളിൽ ഗുസ്തി കളിച്ച് ഇടതുമുന്നണി കൺവീനറായിട്ടുള്ള ഇ പി ജയരാജൻ സഖാവിനോടും യൂത്ത് കോൺഗ്രസ്സുകാരോടും ഇൻഡിഗോ കമ്പനി പറഞ്ഞ് രണ്ട് മൂന്നാഴ്ചത്തേക്ക് ഇനി ഇങ്ങോട്ട് കയറണ്ടെന്ന്. പക്ഷേ ഇ പി ജയരാജൻ സഖാവ് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. വിമാനത്തിലെ കയ്യേറ്റത്തിൽ ഇ പി ജയരാജന് മൂന്നാഴ്ചത്തെ യാത്രാ വിലക്ക്. അപ്പൊ തന്നെ ജയരാജൻ സഖാവ് സൈക്കോളജിക്കൽ മൂവ് എടുത്ത് മൂപ്പര് ഇൻഡിഗോ കമ്പനിക്കെതിരെ ആജീവനാന്ത വിലക്കാണ് ഏർപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ ഇൻഡിഗോ കമ്പനി ഒരു മാന്യന്മാരുടെ കമ്പനി ആയിരുന്നെങ്കിൽ എനിക്ക് അവർ പുരസ്കാരം തരണം. ഇ പിന്റെ കളികൾ കമ്പനി കാണാനിരിക്കുന്നേ ഉള്ളൂ. ഹലോ 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 ഓടിയും പറ പ്രശ്നമില്ലല്ലോ. ഹലോ എല്ലാം റെഡിയല്ലേ? റെഡിയാണ് സഖാവേ. അല്ല ഇനി രണ്ട് മൂന്നാഴ്ചത്തേക്ക് ഇൻഡിഗോയിലെ നാട്ടുപോക്ക് നടക്കൂലല്ലോ സഖാവേ. ഇൻഡിഗോ വിമാനത്തിൽ എനിക്ക് മൂന്നാഴ്ചക്ക് വിലക്കേർപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ചാനലുകളിൽ രാവിലെ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു. ഇൻഡിഗോന്റെ ഈ നിലപാടിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് ഇൻഡിഗോ കമ്പനി തെറ്റായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്? അല്ല വിമാനത്തിന്റെ ഉള്ളിൽ നിങ്ങൾ പ്രത്യേക ആക്ഷൻ എടുത്തേനാണല്ലോ ഈ നടപടി എടുത്തത്. പിന്നെ എന്തായാലും ചെയ്യണ്ടേ? നിങ്ങൾ പറയും. മോനെ കമ്പനി എന്നെ പ്രശംസിച്ചിട്ട് എനിക്ക് അവാർഡ് തരണം. അവര് എന്ത് പി ഡബ്ല്യു ഡി പപ്പുവിനെ വിളിച്ചിട്ട് അപ്പം തന്നെ ഒരു അവാർഡ് കൊടുത്തില്ലേ? അവല്ല മൂപ്പരെയും വിളിച്ചിട്ട് ഇൻഡിഗോ അപ്പം തന്നെ ഒരു അവാർഡ് കൊടുക്കണം. ഇൻഡിഗോ കമ്പനി എനിക്ക് അവാർഡ് തരണം. ഭയങ്കരം തന്നെ. അവരുടെ ചീത്ത പേരിന് ഇടയാക്കാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചതിന്. എന്തായിരുന്നു ആ സാഹചര്യം? ഇതാ കണ്ടോ, ഇതന്നെ. ശരിക്കും നിയമവിരുദ്ധമാണല്ലോ ഈ കാണിക്കുന്നത്. അതെ, ഇൻഡിഗോ കമ്പനി യഥാർത്ഥത്തിൽ ഒരു നിയമവിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മൂപ്പര് കാണിച്ചത് നിയമം, ഇൻഡിഗോ കമ്പനി ഇപ്പൊ നടപ്പിലാക്കിയിരിക്കുന്നത് നിയമവിരുദ്ധം. ഗുരുതരമായ വീഴ്ചയാണ് ഇൻഡിഗോ ഒക്കെ സംഭവിച്ചത്. ഇൻഡിഗോ മൂപ്പരൊക്കെ മൂന്നാഴ്ചത്തേക്ക് വിലക്കേർപ്പെടുത്തി. മൂപ്പര് ഇൻഡിഗോക്ക് ആജീവനാന്ത വിലക്കും ഏർപ്പെടുത്തി. സെയ് അവരിപ്പോൾ എനിക്ക് മൂന്നാഴ്ചക്ക് യാത്രാ വിലക്കാണെങ്കിൽ ഞാൻ ഇനി ഈ ഇൻഡിഗോ കമ്പനിയിൽ യാത്ര ചെയ്യില്ല. ഇൻഡിഗോക്ക് വൻ നഷ്ടമാണ് വരാൻ പോകുന്നത്. എന്താ കാരണം എന്നാ? എനിക്ക് തോന്നുന്നത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ഞാനും ഭാര്യയുമായിരിക്കും. സഖാവെ പ്രേക്ഷകർ ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുകയാണ്, നിങ്ങൾ തീരുമാനം മാറ്റുമോ മാറ്റുമോ എന്ന് ചോദിച്ചിട്ട്. ഇനി ഇൻഡിഗോ കമ്പനിയിൽ ഞാൻ യാത്ര ചെയ്യുകയില്ല. ഇല്ല ഇല്ല, സഖാവ് മാറ്റൂല. ഇതൊരു വൃത്തികെട്ട കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, നിലവാരമില്ലാത്ത കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഉഫ്, കഷ്ടം കേട്ടോ. അല്ല സഖാവെ, ഇനിയപ്പോ നാട്ടിലോട്ട് എങ്ങനെയാ പോവുക? വേറെ പല വിമാന കമ്പനികളുണ്ട് മാന്യന്മാര്. സഖാവ് പിന്നെ തിരുവനന്തപുരത്തു നിന്ന് കണ്ണൂരോട്ടും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ റേറ്റിന് വേറെ ഫ്ലൈറ്റൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇത്ര കടുപ്പിക്കണോ? എനിക്ക് വേണ്ട അവരുടെ ഒരു സൗജന്യവും എനിക്ക് വേണ്ട. ഞാൻ അവരുടെ വിമാന കമ്പനി കയറില്ല. എൻ്റെ ഒരു പൈസയും ഈ കോർപ്പറേറ്റഡ് കമ്പനിയിലേക്ക് പോകാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻഡിഗോക്കാരോടാണ് സഖാവ് ഒരു വിട്ടുവീഴ്ചക്കും ഇല്ലാന്ന് അറിയിച്ചിട്ടുണ്ട്. സഖാവേ, ഇപ്പോൾ ഇന്റർനാഷണൽ യാത്രകൾക്ക് അളവുണ്ടാവോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇന്റർനാഷണൽ ആയാലും നാഷണൽ ആയാലും ഇനി ആ കമ്പനിയുടെ വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്യുകയില്ല. ഇല്ല ഇല്ല, അതിനും ഇല്ല. എന്റെ കുടുംബക്കാരും യാത്ര ചെയ്യില്ല. ആജീവനാന്ത നാഷണൽ ഇന്റർനാഷണൽ വിലക്കാണ് ഇൻഡിഗോക്കെതിരെ സഖാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സഖാവേ, ഈ അത്യാവശ്യം വന്ന നമ്മൾ എന്ത് ചെയ്യും? ഇവരുടെ വിമാനം ഇല്ലെങ്കിലൊക്കെ എനിക്ക് യാത്ര ചെയ്യണ്ടെങ്കിൽ എനിക്ക് യാത്ര ചെയ്യാൻ അറിയാം. പിന്നെങ്ങനെ സഖാവ് കണ്ണൂരോട്ടും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തോട്ടും യാത്ര ചെയ്യും? അതിനെല്ലാം വഴിയുണ്ട്, പറയാം. നിക്ക് ലാസ്റ്റ് പറയും. മാന്യമായിട്ട് വിമാന സർവീസ് നടത്തുന്ന ഒട്ടനവധി കമ്പനികളുണ്ട്. ആ വിമാന കമ്പനികളിൽ എനിക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ഞാൻ പോകും. സഖാവേ, നിങ്ങൾ ഇങ്ങനത്തെ നിലപാടൊന്നും എടുക്കല്ലേ, ഇൻഡിഗോ പൂട്ടിപ്പോവും. ഇൻഡിഗോ കമ്പനിയുടെ വിമാനത്തിൽ ഞാൻ കയറില്ല, കയറില്ല. ഇനി നടന്നിട്ട് പോകേണ്ടി വന്നാൽ പോലും സഖാവ് ഇൻഡിഗോയിൽ പോവില്ല. ഞാൻ നടന്നു പോയാലും ഇവരെ വിമാനത്തിൽ കയറൂല. ഇനി കേട്ടോ, അത്ര തന്നെ. നടന്നു പോയാലും ഇവരെ വിമാനത്തിൽ കയറൂല. അല്ല, ഇവരെല്ലാം പ്രശ്നം എന്താ വെച്ചാൽ സഖാവേ, നിങ്ങളെ ശരിക്കും മനസ്സിലായിട്ടില്ല. ആ, ഞാൻ ആരാണെന്ന് പോലും അവർക്കറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ പണ്ഡിതനാണ് അദ്ദേഹം. ആ, കുറച്ച് കഴിയുമ്പോൾ കേരളത്തിൻ്റെ ആകാശം മുഴുവൻ വിമാനമായിരിക്കും. നമ്മളൊന്നും ഇല്ലെങ്കിലും ആ ലോകം വളരുക, അതിനനുസരിച്ച് ചിന്തയും വളരണം. കണ്ട, ആകാശം നിറയെ ഇപ്പോൾ വിമാനമല്ലേ, കണ്ടില്ല? കേരളത്തിൻ്റെ ആകാശം മുഴുവൻ വിമാനമായിരിക്കും. അല്ല മൂപ്പര്, ഇനിയപ്പോൾ എങ്ങനെയാണ് നാട്ടിലോട്ട് പോകുക? അത് പറഞ്ഞില്ലല്ലോ. സിൽവർ ലൈൻ പദ്ധതി.
ഇപ്പോ കേറയിൽ നിങ്ങൾ കണ്ണൂരിന്ന് കേറിന്ന് വെച്ചോ കണ്ണൂരിന്ന് വണ്ടി കേറിയാൽ ഒരു രണ്ടര ഒരു മൂന്ന് മൂന്നേകാൽ മണിക്കൂർ കൊണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് എത്തും ഇൻഡിഗോ കേൾക്കുന്നുണ്ടല്ലോ എട്ട് മണിക്ക് പോയാൽ 12 മണിക്ക് അവിടെ എത്താം 6 മണിക്ക് പോയാൽ 10 മണിക്ക് എത്താം ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എത്തി കഴിച്ചാൽ മതി ട്രെയിൻ അവിടെ നിൽക്കോ നിൽക്കോ അതാണ് കേരയിൽ ഉച്ച ഊണെല്ലാം കഴിഞ്ഞ് 4 മണിക്ക് അവിടെ പുറപ്പെട്ട് രാത്രി 8 മണിയാകുമ്പോൾ ഇവിടെ എത്തും ബ്രേക്ക്ഫാസ്റ്റും ഊണും 4 മണിന്റെ ചായയും പിന്നെ ഒരു ഉറക്കവും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ മല്ല പോയാൽ മതി അതിന് കേന്ദ്ര അനുമതി വളരെ പ്രധാനമാണ് കേന്ദ്ര അനുമതി ഇല്ലാതെ നടത്താൻ പറ്റില്ല അപ്പൊ അനുകൂല നിലപാട് വന്നാൽ മാത്രമേ നമുക്കതുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഇനിയിപ്പോ കേരളയിലിന് അനുമതി കിട്ടിയില്ലാന്ന് വെച്ചോ ഇൻഡിഗോന്റെ മുമ്പിൽ നമ്മളൊരു കേ ചേർക്കും എന്നിട്ട് കേ ഇൻഡിഗോ എന്ന് പറഞ്ഞിട്ട് ഒരു വിമാനം നമ്മൾ അങ്ങോട്ടിൽ ഇറക്കും എന്തേ ശരി പോരെ എല്ലാ അപ്പൊ ശരി സഖാവേ എല്ലാ ദിവസം വരണേ.